ദില്ലിയിലെ വായു മലിനീകരണത്തിന്റെ തോത് കൂടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളാണ്. സുപ്രീംകോടതിയുടെ ഇടപെടലുണ്ട്. ഇന്ന് കേന്ദ്രം വിളിച്ച നിർണായകമായ യോഗം ചേരുകയാണ്. അതിന്റെ വിശദാംശങ്ങളൊപ്പം ഈ ദില്ലിയിലൊന്നും പോയിട്ടില്ലാത്ത ആളുകൾക്ക്, സുനിൽ ദീർഘകാലമായി ദില്ലിയിലുള്ള ആളാണ്, ഈ ഏത് രീതിയിലാണിത് ബാധിക്കുന്നത്, അറിയുന്നത്, അനുഭവപ്പെടുന്നത് എന്നൊക്കെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. സുനിൽ ദീർഘകാലമായി ദില്ലിയിൽ തുടരുന്ന ആളുകൂടി എന്ന നിലയിൽ. അബ്ജോദ്, തീർച്ചയായും പലരിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ വായു മലിനീകരണം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ അസുഖം പലരിലും ഉണ്ടാക്കുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് 6 പേരിൽ ഒരാൾ രോഗബാധിതനാണ് എന്നാണ് റിപ്പോർട്ട്. നമുക്കറിയാം ഈ വായു നിലവാര സൂചിക 50 നിൽക്കുമ്പോഴാണ് ഈ ശുദ്ധവായു എന്നൊക്കെ പറയാൻ കഴിയും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ വായു നിലവാര സൂചിക പരിശോധിച്ചാൽ 50ഓ 60ഓ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ദില്ലിയിൽ അത് 500ന് മുകളിലും 600ന് മുകളിലും ആണ്. ഇപ്പോൾ തന്നെ വായു നിലവാര സൂചിക ദില്ലിയിൽ പരിശോധിച്ചാൽ മധ്യ ദില്ലിയിൽ ഇപ്പോൾ കാണിക്കുന്നത് 500ന് അടുത്താണ്, 472. മറ്റ് ചിലയിടങ്ങളിൽ 501 ഉണ്ട്. ദില്ലി വിമാനത്താവളത്തിനടുത്ത് പരിശോധിച്ചാലും ഏതാണ്ട് അതേ രീതിയിൽ തന്നെ. ഈ ചുവന്ന അടയാളത്തിലാണ് എല്ലാ സ്ഥലങ്ങളിലെയും വായു നിലവാര സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ദില്ലിയിലെ പൊതുവെയുള്ള ഒരു അവസ്ഥ. വിഷപ്പുക ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. എത്രത്തോളം ഇവിടുത്തെ ജീവിതം ദുസ്സഹമാണ് എന്നത് നമുക്ക് ഈ കാഴ്ചകളിലൂടെ തന്നെ വ്യക്തമാണ്. ഏതായാലും എല്ലാ വർഷവും ഇത് സംഭവിക്കുന്നതാണ്. ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമില്ല എന്നതാണ് പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. എല്ലാ വർഷവും ഇത്തരത്തിൽ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സുപ്രീംകോടതി ഇടപെടും, വിമർശനം ഉന്നയിക്കും, അപ്പോൾ സർക്കാരുകൾ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകും. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ്, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ദില്ലിയുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ പോയി ഈ വൈക്കോൽ കത്തിക്കുന്നതിന് പകരം അത് സംസ്കരിക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു. അത് സംബന്ധിച്ചുള്ള കുറെ ദൃശ്യങ്ങൾ വരുന്നു, പ്രകടനങ്ങൾ വരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ശാശ്വത പരിഹാരമില്ല. ഏതായാലും ഇത്തവണ സുപ്രീംകോടതി വളരെ കർശനമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പരസ്പരം പഴി പറയുന്നത് അവസാനിപ്പിച്ച് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ ശക്തമായ നടപടികളിലേക്ക് നീങ്ങണം എന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി തന്നെ നേരിട്ട് ചില നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുകയും പിന്നീട് കേന്ദ്ര സർക്കാരിനോട് അയൽ സംസ്ഥാനങ്ങളുടെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ദില്ലി, ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് സർക്കാരുകളുടെ യോഗം വിളിക്കുകയാണ്. അതിനുശേഷം എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് ഇന്ന് വൈകുന്നേരത്തിനകം സുപ്രീംകോടതിയെ അറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് എത്ര വൈകിയാലും ഈ കേസ് പരിഗണിക്കും എന്നാണ് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ കേസ് നേരത്തെ പരിഗണിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് എൻ വി രമണ തന്നെ പറഞ്ഞത് സ്വന്തം വീടിനകത്ത് പോലും മാസ്ക് ധരിച്ചിരിക്കേണ്ട ഒരു ഗുരുതരമായൊരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യം മാറണം, ഇതിലൊരു ശാശ്വത പരിഹാരം വേണമെന്ന് സുപ്രീംകോടതി ആഗ്രഹിക്കുന്നു. ഏതായാലും ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളിൽ ഒരു മാറ്റം വരിക, പിന്നീട് എങ്ങനെ ഇത് ഭാവിയിൽ പരിഹരിക്കാൻ പറ്റും എന്ന കാര്യം ആലോചിക്കുക. ഏതായാലും അത്തരം നടപടികളിലേക്ക് കൂടി കോടതി നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാം.